നാം ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ്. പല സ്ത്രീകളും അത് ഗൗനിക്കാത്ത ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. ഹയറുകാരിയും നിഫാസുകാരിയും അവരുടെ ആർത്തവം നിലച്ചാൽ ഉദാഹരണത്തിന് ലൊഹുറിന്റെ ടൈമിൽ നിലച്ചു കഴിഞ്ഞാൽ ആ ടൈമിലുള്ള ലൊഹുറിന് അവൾ നിസ്കരിക്കണം, നിർബന്ധമായും നിസ്കരിക്കണം. ലൊഹുറിന്റെ ടൈം ബാക്കിയുണ്ടെങ്കിൽ അവൾ നിസ്കരിക്കണം. എന്നാൽ ഇനി ഹയള് നിലച്ചിട്ടുള്ളത് അസറിന്റെ ടൈമിലാണെങ്കിൽ സാധാരണ സ്ത്രീകൾ നിസ്കരിക്കാറുള്ളത് അസർ മാത്രമാണ് നിസ്കരിക്കാറുള്ളത്. അത് പോരാ, ഇത് പല സ്ത്രീകൾക്കും അറിയില്ല. അവൾ അസർ മാത്രം നിസ്കരിച്ചാൽ പോരാ, ദുഹറും അസറും കൂടി നിസ്കരിക്കണം. ജമ്മാക്കുന്ന ടൈമിലായതുകൊണ്ട് തന്നെ, ദുഹറും അസറിനെയും ജമ്മാക്കുന്നത് കൊണ്ട് തന്നെ അവൾ ദുഹറിനെയും അസറിനെയും നിസ്കരിക്കണം. പല സ്ത്രീകളും അത് നിസ്കരിക്കാതെ ആ മസാല വരെ അവർക്കറിയില്ല. അപ്പോ ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഇനി മഹ്രിബിന്റെ ടൈമിലാണെങ്കിൽ മഹ്രിബ് മാത്രം നിസ്കരിച്ചാൽ മതി. ഇശാന്റെ ടൈമിലാണെങ്കിൽ ഇശാവും മഹ്രിബും നിസ്കരിക്കണം. അത് പ്രത്യേകം ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അങ്ങനെ പ്രഭാത സുബഹിന്റെ മുമ്പ് അവൾ ഹയദ് മുറിഞ്ഞു കഴിഞ്ഞാൽ ചില പെണ്ണുങ്ങൾ, സ്ത്രീകൾ നോൻപ് നിൽക്കാറില്ല. ഹയദ് മുറിഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവൾക്ക് നോൻപ് നിൽക്കാം. സുബഹിന്റെ മുമ്പ് ഹയദ് മുറിഞ്ഞാൽ കുളിക്കുന്നതിന്റെ മുമ്പ് നോൻപ് നിൽക്കാം.